ഹായ് ഫ്രണ്ട്സ്, എവർഗ്രീൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയൊരു പ്ലാന്റിനെ പറ്റിയിട്ടാണ്. അധികമൊന്നും കണ്ടുവരാത്ത വളരെ റയറായിട്ടുള്ളൊരു പ്ലാന്റാണ്, ഞാൻ അധികം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ട് ഏകദേശം ഒരു 5-6 മാസമായി. അപ്പോൾ അത് പിന്നെ കുറച്ച് തൈകളൊക്കെ ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പക്ക ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണത്. പീകോക്ക് ജിഞ്ചർ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ നെറ്റിലൊക്കെ അടിച്ചപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. മറ്റേ കോമൺ ആയിട്ട് എൻ്റെ പേരൊന്നും ശരിക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം പീകോക്ക് ജിഞ്ചർ പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര് കണ്ടത്. പിന്നെ വേറെ ഒരുപാട് പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്, അത് പിന്നെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പല നാട്ടിലും പല രീതിയിലായിരിക്കും അറിയപ്പെടുക. ഏതായാലും നെറ്റിലിങ്ങനെയാണ് കോമൺ ആയിട്ട് കാണുന്നത്. പീകോക്ക് ജിഞ്ചർ പ്ലാന്റ് പക്ക ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണത്. അത് ഞാനിപ്പോൾ ഇൻഡോറായിട്ട് തന്നെയാണ് വളർത്തുന്നത്, ഞാൻ അത് കാണിച്ചു തരാം ഏതായാലും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മൾ പറഞ്ഞ പീ ജിഞ്ചർ പ്ലാന്റ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ്. പക്ക ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇത്. പിന്നെ അതുപോലെ നമ്മൾ ഇൻഡോറിൽ വെക്കുവാണെങ്കിൽ നല്ല പക്ക, പിന്നെ ഇൻഡോറിൽ വെക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഇലയൊക്കെ ഒരു ഡാർക്ക് കളറായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഷെയ്ഡ്, ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ നടുക്ക് കൂടെ ഇങ്ങനെ നടുഭാഗത്തോടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്തുമ്പോഴാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ പിന്നെ കുറച്ച് വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കുവാണെങ്കിൽ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് നമ്മൾ വെക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒരു കണ്ടീഷനിലേക്കാണ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ പിന്നെ സൺലൈറ്റ്, ശരിക്കും സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുന്ന ചെടി ഈ ഒരു രൂപത്തിലേക്കാണ് വരുന്നത്. ഇതെല്ലാം ഒറ്റ തൈകളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത തൈകളാണിത്. അതായത് ഏകദേശം ഒരു 6 മാസം മുമ്പ് എനിക്ക് കിട്ടിയ ഒരു പ്ലാന്റാണ്, വളരെ ആദർശികമായിട്ട് കിട്ടിയ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇതിപ്പോൾ നഴ്സറിയിലൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നഴ്സറിയിലൊക്കെ നല്ല ഏകദേശം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. പിന്നെ ഇതിനൊരു ഫ്ലവറും വരുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞ പൂവാണിത്. അപ്പോൾ ഈ ഫ്ലവറിന് ഒറ്റ ദിവസത്തെ ആയുസ് മാത്രമേ നമ്മളിത് കണ്ടുവരുന്നുള്ളൂ. ഒറ്റ പൂവേ ഉണ്ടാവുള്ളൂ. ചില പ്ലാന്റിലൊക്കെ 2-3 പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൂവിന് ഒറ്റ ദിവസത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. രാവിലെ ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് പിന്നെ വാടിപ്പോകുന്ന ഒരു കണ്ടീഷനിലേക്കാണ് കാണുന്നത്. പിറ്റേന്ന് രാവിലെ വീണ്ടും അതേപോലെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഇത് തൈകൾ മാറ്റി പിരിച്ച് വെക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ഒറ്റ പ്ലാന്റിൽ, ഞാൻ പറഞ്ഞല്ലോ ഒറ്റ പ്ലാന്റിൽ നിന്നാണ് ഇത്രയും തൈകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അത് പിരിച്ചു വെക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പിന്നെ അവസരം കിട്ടിയില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ തൈകൾ മാറ്റി നടു എഴുതത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് വളരെ ഭംഗിയോടുകൂടി നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഇൻഡോർ പോട്ടുകളിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പിന്നെ നടുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു കിഴങ്ങാണ് നമ്മളിതിന് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ആ കിഴങ്ങിൻ്റെ ആ രൂപമൊക്കെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇത് പറിച്ച് നടുന്ന ഭാഗമൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അത് കാണിക്കാനും പറ്റിയില്ല അന്ന് നേരത്തെ. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസമായുള്ളൂ നമ്മൾ എടുത്ത് വെച്ചിട്ട്, തൈകളൊക്കെ ആക്കി വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏതായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കിഴങ്ങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ ഇത് കണ്ടില്ലേ, ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടായി വരുന്ന സംഭവം. ഇതാണ് ഇതിൻ്റെ ഒരു കിഴങ്ങാണിത്. ഇത് മൊത്തം ഇതൊക്കെ വിത്തായിട്ട് വരുന്നതാണ്, പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നത്. അതിൻ്റെ ഒരു മുകുളങ്ങൾ കാണുന്നുണ്ട്, ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പുതിയ മുകുളങ്ങളൊക്കെ ഇവിടെ മുളച്ച് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ തൈകളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പിന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് മുളച്ച് വരുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു 3 ദിവസമായിട്ടുള്ളത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പിന്നെ വളർത്തിയെടുക്കാനും പറ്റും. അങ്ങനെ പെട്ടെന്നൊരു പിന്നെ കേടോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഞാനിപ്പം ഈ തൈ കൊണ്ടുവച്ചിട്ട് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 6 മാസമായിട്ടുള്ളൂ. ഒരു കെയറും കൊടുക്കാതെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചട്ടിയിൽ, സാധാരണ ഇതുപോലെ ഒരു ചട്ടിയിൽ നട്ടിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ആ ചട്ടി നിറച്ചും തിക്കായിട്ട് വന്നു. പിന്നെ അങ്ങനെ അത് പിന്നെ ചട്ടി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് പെട്ടെന്നൊന്ന് പറിച്ച് എല്ലാ ചട്ടികളിലേക്കും മാറ്റി വെച്ചാണിത്. അപ്പോൾ നമുക്കിത് നഴ്സറിയിലൊക്കെ ഇപ്പോൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, നഴ്സറിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. പിന്നെ നല്ല ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണിത്. ഇൻഡോറിൽ വെക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഇലകൾക്ക് ഒന്നുകൂടി ഭംഗി വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കണ്ടീഷനിലേക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പിന്നെ പല പേരിലും നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പം ഇത് സാധാരണ
ഇപ്പം പീകോക്ക് ജിഞ്ചർ എന്നാണ് കോമൺ ആയിട്ട് ഇതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ പ്രത്യേക കെയറും കാര്യങ്ങളൊന്നും ഇതിന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഏതായാലും നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയേണ്ടവരൊക്കെ കമൻ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.